പശ്ചിമേഷ്യയിൽ യുദ്ധം കനക്കുമ്പോൾ മറ്റൊരു ഭീതിപ്പെടുത്തുന്ന വാർത്തയാണ് താലിബാനിൽ നിന്നും വരുന്നത്. പാകിസ്ഥാൻ അതിർത്തി വഴി ഇറാനിലേക്ക് കടക്കാൻ ശ്രമിച്ച 250-ലധികം അഫ്ഗാൻ കുടിയേറ്റക്കാരെ ഇറാനിയൻ അതിർത്തി സേന വെടിവെച്ച് കൊന്നതായാണ് റിപ്പോർട്ട്. ഒക്ടോബർ 12 രാത്രി അതിർത്തി പ്രദേശമായ കാൽഗാൻ സരവണിലാണ് സംഭവം നടന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതിലൂടെ ശ്രദ്ധേയമാകുന്നത് അടുത്ത ഇറാൻ താലിബാൻ സംഘർഷമാണ് ഉടലെടുക്കുന്നത് എന്നതാണ്. വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അന്വേഷണം ആരംഭിച്ചതായി താലിബാൻ വക്താവ് ഹംദുള്ള ഫിത്ര പറഞ്ഞു. മരണസംഖ്യ സംബന്ധിച്ച് കൃത്യമായ കണക്ക് പുറത്തു വന്നിട്ടില്ല. 300 പേരടങ്ങിയ സംഘമാണ് അതിർത്തി കടക്കാൻ ശ്രമിച്ചത്. ഇതിൽ 50-ൽ താഴെ ആളുകൾ മാത്രമാണ് ജീവനോടെ അവശേഷിക്കുന്നതെന്നാണ് ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇറാന്റെ പ്രത്യേക പ്രസിഡൻഷ്യൽ ദൂതനും കാബൂളിലെ അംബാസിഡറുമായ ഹസൻ കസമി കോമി റിപ്പോർട്ടുകൾ തള്ളിക്കളഞ്ഞു. 3 അഫ്ഗാന്റെ നിയന്ത്രണം താലിബാൻ പിടിച്ചെടുത്തതിനു ശേഷം ദശലക്ഷക്കണക്കിന് ആളുകളാണ് രാജ്യം വിട്ടൊഴിഞ്ഞത്. കൃത്യമായ രേഖകളില്ലാത്ത അഫ്ഗാനികൾ ഇറാനും പാകിസ്ഥാനുമായിരുന്നു ഇവരുടെ പ്രധാന അഭയകേന്ദ്രം. മാസങ്ങൾക്ക് മുമ്പ് ലക്ഷക്കണക്കിന് അഫ്ഗാനികളെ പാകിസ്ഥാൻ തിരിച്ചയച്ചിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ഏകദേശം 4.5 ദശലക്ഷം അഫ്ഗാൻ അഭയാർത്ഥികൾ ഇറാനിലുണ്ട്. താലിബാനും ഇറാനും തമ്മിലുള്ള പ്രതികാര നടപടികൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. കഴിഞ്ഞ വർഷം ജലക്കരാർ പ്രകാരം അർഹതപ്പെട്ട അളവ് കുടിവെള്ളം തന്നില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറായിക്കൊള്ളാൻ അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടത്തിന് അന്തിശാസനം നൽകിയിരുന്നു ഇറാൻ പ്രസിഡന്റ്. ഇതിന് മറുപടിയായി 20 ലിറ്ററിന്റെ കുടിവെള്ള കണ്ടെയ്നർ ഇറാനിലേക്ക് അയച്ചായിരുന്നു താലിബാന്റെ പരിഹാസം. തുടർന്ന് അതിർത്തിയിൽ നടന്ന സംഘർഷത്തിൽ 2 ഇറാനിയൻ സൈനികരും 1 താലിബാൻ ഭീകരരും കൊല്ലപ്പെട്ടിരുന്നു. ഇറാന്റെ യുദ്ധഭീഷണി കണക്കിലെടുത്ത് അതിർത്തിയിലേക്ക് 1000 സൈനികരെയും 100 ചാവേറുകളുമാണ് താലിബാൻ അയച്ചിരുന്നത്. അമേരിക്കൻ സേനയുടെ പിന്മാറ്റത്തെ തുടർന്ന് കാബൂളിൽ അധികാരമേറ്റ താലിബാൻ ചുരുങ്ങിയ കാലം കൊണ്ട് അയൽ രാജ്യങ്ങളെയെല്ലാം ശത്രുപക്ഷത്ത് ആക്കിയിരുന്നു. അതേസമയം താലിബാൻ ഭരണം ഭയന്ന് ഇറാനിലേക്ക് കുടിയേറിയ 30 ലക്ഷത്തോളം വരുന്ന അഫ്ഗാനികളും ഇറാന് ഭാരമാവുകയാണെന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ പ്രശ്നം ഇത്രയും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ അഫ്ഗാനിൽ കർശന മതനിയമങ്ങളാണ് താലിബാൻ നടപ്പിലാക്കുന്നത്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചതും സംഗീതത്തിന് വിലക്കേർപ്പെടുത്തിയതുമൊക്കെ ശരീരത്തിന്റെ ഭാഗമാണെന്നാണ് താലിബാന്റെ വാദം. ഇപ്പോഴിതാ ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ ഫോട്ടോകൾ അച്ചടിക്കരുതെന്നാണ് താലിബാന്റെ ഉത്തരവ്. അത് ഇസ്ലാമിക നിയമത്തിന് എതിരാണെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. ഈ ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും താക്കീതുണ്ട്. മാധ്യമങ്ങളെ നിയന്ത്രിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ ഉത്തരവെന്നാണ് സൂചന. എല്ലാ മേഖലകളിലും ഇസ്ലാമിന്റെ നിയമങ്ങളും നിയന്ത്രണങ്ങളും നടപ്പിലാക്കുക എന്നതാണ് താലിബാന്റെ ലക്ഷ്യം വെക്കുന്നത്. ജീവജാലങ്ങളുടെ ഫോട്ടോകൾ അച്ചടിക്കരുതെന്നും മാധ്യമങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. താലിബാൻ വക്താവായ സൈഫുൽ ഇസ്ലാം ഗൈബുറാണ് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കാലക്രമേണ ഈ ഉത്തരവ് അഫ്ഗാനിലെ മുഴുവൻ മാധ്യമങ്ങളും നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.